ഹായ് വ്യൂവേഴ്സ് ഫനാൻസ് ഫോറത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പ്രധാന ടോപ്പിക് എന്ന് പറയുന്നത് കാനഡയിലെ ഒരു പ്രധാനപ്പെട്ട അക്കൗണ്ട് ജി ഐ സി ഗ്യാരൻറ്റീഡ് ഇൻകം സർട്ടിഫിക്കറ്റ് സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസ് ആയിക്കോട്ടെ സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസ് ആയിട്ട് നാട്ടിൽ നിന്നും കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന എല്ലാവരും ഫെമിലിയറായ ഒരു ടേമാണ് ജി ഐ സി എന്ന് പറയുന്നത് അപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിൻ്റെ റെപ്രസൻറ്റേറ്റീവ് ആയിട്ട് ഇന്ന് നമ്മോടൊപ്പം എബിനുണ്ട് നമുക്ക് എബിനുമായി ജി ഐ സിയെ പറ്റിയുള്ള ഒരു ഓപ്പൺ ഡിസ്കഷൻ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ജി എബിൻ ജി ഐ സിയെ പറ്റി എന്താണ് എബിൻ്റെ ഒരു അഭിപ്രായം ജി ഐ സി ഞാൻ വന്ന സമയത്ത് എനിക്കിങ്ങോട്ടേക്ക് വരണമെങ്കിൽ അതായത് എസ് ടി എസ് പ്രോഗ്രാം എസ് ടി എസ് പ്രോഗ്രാം അല്ലെങ്കിൽ നോൺ എസ് ടി എസ് പ്രോഗ്രാം ഇതിനകത്തേക്ക് എനിക്ക് ആക്സസ് കിട്ടണമെങ്കിൽ ഞാൻ ജി ഐ സി എന്നൊരു അക്കൗണ്ട് തുടങ്ങണമായിരുന്നു അതുമാത്രമായിരുന്നു ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ ഈ ജി ഐ സി എന്ന് പറഞ്ഞ അക്കൗണ്ടിനെ കുറിച്ച് അറിയാവുന്നത് പക്ഷേ അതിന് എവിടെയെടുക്കണം എന്ത് ചെയ്യണം എന്നൊന്നും എനിക്കറിയത്തില്ല കാരണം എൻ്റെ അത് കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നത് എൻ്റെ ഏജൻസിയാണ് എൻ്റെ എങ്ങോട്ടേക്ക് വരാനുള്ള എൻ്റെ ഏജൻസിയാണ് അവർ കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്തത് അപ്പം അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ റിസർച്ച് ചെയ്തതുമില്ല റിസർച്ച് ചെയ്യണമായിരുന്നു പക്ഷേ ഞാൻ റിസർച്ച് ചെയ്തതുമില്ല ഞാൻ അവർക്ക് പൈസ അയച്ചു കൊടുത്തു അവർ ബാക്കി കാര്യങ്ങൾ ചെയ്തു അല്ലാണ്ട് ഞാൻ വേറൊന്നും നോക്കിയിട്ടില്ല അപ്പം അതിനെക്കുറിച്ച് എങ്ങോട്ടേക്ക് ഇപ്പോൾ വരാനുള്ളവർക്ക് ചേട്ടേ അങ്ങനെ എന്ത് പറയുന്നു ജി ഐ സി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക്കലി അതൊരു ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഫോം ഓഫ് അക്കൗണ്ടാണ് ഗ്യാരൻ്റീഡ് ഇൻകം സർട്ടിഫിക്കറ്റ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ജി ഐ സീസ് നിലവിൽ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് എന്ന നിലയിൽ നിങ്ങളുടെ ഒരു ബേസിക് പർപ്പസ് ജി ഐ സിയുടെ ഒരു കോൺസെപ്റ്റ് വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു കനേഡിയൻ ജേർണി തുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ഇനീഷ്യൽ ലെവലിൽ നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ആവശ്യമുണ്ട് ഇപ്പോൾ നിലവിലെ ഒരു സ്റ്റാറ്റസ് നോക്കുവാണെങ്കിൽ ഹൗ ഡു യു ഫീൽ ദ ലൈഫ് ഓഫ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് എന്താണ് തോന്നുന്നത് യു ഫൈൻഡ് ഇറ്റ് ചാലഞ്ചിങ് യെസ് ചിലവ് വളരെ കൂടുതലാണ് ആൻഡ് നമുക്ക് ജോലി കിട്ടാൻ ചാൻസസ് വളരെ കുറവാണ് ഇനീഷ്യൽ ടൈമിൽ അതായത് കാനഡയിലേക്ക് നിങ്ങൾ വരുന്ന ആ ഒരു പീരിയഡിൽ തീർച്ചയായിട്ടും നമുക്ക് അഡീഷണൽ സപ്പോർട്ട്സ് അവിടെ വേണ്ടതായിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള അക്കൗണ്ടുകളുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നിങ്ങൾ വന്നു ലൈഫ് ഒരു പുതിയൊരു രാജ്യത്തിൽ നിങ്ങൾ തുടങ്ങുകയാണ് ആ തുടങ്ങുമ്പോൾ ആ ഒരു ലൈഫ് നിങ്ങൾ തുടങ്ങുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു ബേസിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് യു ആർ സ്റ്റാർട്ടിങ് സംതിങ് ഫ്രം ദ സ്ക്രാച്ച് സോ ആ ഒരു ബിൽഡപ്പിന് ഇനീഷ്യൽ ലെവലിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ് ആവശ്യമുണ്ട് റെൻറ്റൽ വൈസ് ആവാം ചിലപ്പോൾ നിങ്ങൾക്ക് ലൈഫ് തുടങ്ങാനുള്ള ഒരു ലിവിങ്ങിനാവാം അല്ലെങ്കിൽ ജോബ് കണ്ടുപിടിക്കുന്ന ആ ഒരു പീരീഡ് വരെയുള്ള ഒരു ഒരു ഇൻകം റീപ്ലേസ്മെൻ്റ് ആവാം അപ്പം സ്റ്റുഡൻ സ്റ്റാറ്റസിൽ ജി ഐ സി എന്ന് പറയുന്ന ആ ഒരു ആസ്പെക്റ്റിൽ വേണമെങ്കിലും നമുക്ക് തിങ്ക് ചെയ്യാനായിട്ട് പറ്റും ജി ഐ സിസ് നിങ്ങൾക്ക് നോർമലി ബാങ്കുകളിലോ എവിടെ വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം നേരത്തെ പറഞ്ഞതുപോലെ ഇവൻ പറഞ്ഞുകൊണ്ട് ഞാൻ വളരെ യോജിക്കുന്നു കാരണം ഞാൻ വന്നിട്ട് എനിക്ക് മൂന്ന് മാസത്തിന് ശേഷമാണ് എനിക്കൊരു ജോലി കിട്ടിയത് ജോലി കിട്ടുന്നത് വരെ എനിക്ക് സർവൈവ് ചെയ്യാനുള്ള ആകെ ഇൻകം ഫസ്റ്റ് ജി ഐ സിയിൽ നിന്ന് നമുക്ക് വന്ന എമൗണ്ട് സെക്കൻഡ് മന്ത് തേർഡ് മന്ത് ഈ മൂന്ന് മന്തിൽ എനിക്ക് കിട്ടിയ ജി ഐ സി എമൗണ്ട് വെച്ചിട്ടാണ് ഞാൻ സർവൈ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് നമ്മൾ അവിടെ നിന്ന് വിചാരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടും ബാക്കി നമുക്ക് കാര്യങ്ങൾ നമ്മുടെ ഫിനാൻസ് ആയിട്ട് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടും പിന്നെ നമുക്ക് ഇവിടുത്തെ ചിലവുകളും അപ്പം ആ ഒരു സാഹചര്യത്തിൽ ജി ഐ സി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ സർവൈവ് ചെയ്തത് സോ സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസിൽ വന്നിരിക്കുക ജി ഐ സിയുടെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ വന്നപ്പോഴുള്ള സാഹചര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ കാരണം തീർച്ചയായിട്ടും ഞാൻ വേണമെങ്കിൽ എന്നെ ഒരു എക്സ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് എന്ന് വിളിക്കാം പക്ഷേ ഐ വുഡ് ലൈക്ക് ടു നോ മോർ അബൌട്ട് യുനോ നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായിരുന്നു ഹൗ വാസ് ദിസ്ട്രിബ്യൂഷൻ ഗിവൻ ഓക്കെ അതായത് എനിക്ക് ഫസ്റ്റ് എൻ്റെ ടോട്ടൽ എനിക്കുണ്ടായിരുന്നത് പതിനായിരം ഡോളറാണ് പതിനായിരം ഡോളറിനകത്ത് ആദ്യം എനിക്ക് രണ്ടായിരം ഡോളറാണ് എൻ്റെ ഓർമോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ടായിരം ഡോളർ അതിന് ശേഷം എനിക്ക് ഏകദേശം പത്ത് മാസത്തേക്ക് എഴുന്നൂറ് ഡോളർ വെച്ചിട്ടാണ് എനിക്ക് അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത് അത് ഓരോ മാസം നമുക്ക് നമ്മുടെ സേവിങ്സ് അക്ക ഏത് ബാങ്കിലാണോ ആ ബാങ്ക് ത്രൂ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജി എസ് സി അക്കൗണ്ടിലേക്ക് നമുക്ക് ഈ എഴുന്നൂറ് ഡോളർ വെച്ച് നമുക്ക് മാസം മാസം വന്നുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ഫിനാൻസ് എക്സ്പീരിയൻസ് വെച്ച് ഞാൻ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഞാൻ ഒരുപാട് സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാറുണ്ട് പെർമനൻറ്റ് റെസിഡൻസി സ്റ്റാറ്റസിലുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ വർക്ക് പെർമിറ്റ് പെർമിറ്റിലുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിൽ ചില കുട്ടികൾ അതായത് പ്ലസ് ടു കഴിഞ്ഞ് വരുന്നവരാവാം അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് വരുന്നവരാവാം അവരുടെ ഒരു ഒരു എൻറ്റയർ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ജി ഐ സിസ് ഗവൺമെൻറ്റിൻ്റെ ഫ്രീ ഗ്രാൻസ് ആയിട്ട് ചിലർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ആസ്പെക്റ്റില് എന്താണ് ഇവന് പറയാനുള്ളത് അങ്ങനെയൊരു ആസ്പെക്റ്റ് അങ്ങനെയൊരു ഒരു പേഴ്സ്പെക്റ്റീവ് സ്റ്റുഡൻസിന് ഇടയിൽ ഉണ്ട് കാരണം തീർച്ചയായിട്ടുണ്ട് കാരണം അത് ആ ഇങ്ങോട്ടേക്ക് വരുന്ന പുതിയ കുട്ടികളാണെങ്കിലും പി ആർ ഉള്ളവരാണെങ്കിലും നമുക്ക് ഇവിടുത്തെ ബാങ്കിനെക്കുറിച്ച് നമ്മൾ റിസേർച്ച് ചെയ്യുന്നില്ല റിസേർച്ച് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് അപ്പം നേരത്തെ വിപുൻ പറഞ്ഞതുപോലെ ജി ഐ സി പറഞ്ഞാൽ ഗവൺമെൻറ് ഗ്രാൻഡായിട്ട് നമുക്ക് മാസം വരുന്നു എന്ന് പറഞ്ഞവരെ ആൾക്കാർ വരെയുണ്ട് അതേപോലെ ഇവിടുത്തെ കംപ്ലീറ്റ് ഫിനാൻഷ്യൽ ഇതിന് നമ്മുടെ ഓരോ പ്രൊഡക്ഷനെക്കുറിച്ചും അറിയാതെ വരുന്നവരാണ് കൂടുതൽ അതുകൊണ്ടാണ് ഈ ഇപ്പം പറഞ്ഞ് ഇതേപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിള്ളേർ പറയുന്നത് അപ്പം അതിനെ എങ്ങനെ അതിജീവിക്കുകയെന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് റിസേർച്ച് ചെയ്യുക നമ്മൾ ഒരു പുതിയ രാജ്യത്തേക്ക് വരികയാണ് അപ്പോൾ ആ രാജ്യത്തേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഇവിടെ വരുന്നത് തന്നെ നമ്മൾ കുറച്ചും കൂടെ ബെറ്റർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് കുറച്ചും കൂടെ ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പഠിക്കേണ്ടത് എങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ചിലവുകൾ അപ്പം അങ്ങനെ നോക്കിയാൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ് ഇങ്ങനെ ആൾക്കാർ പറയാൻ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ ഇതിൽ എനിക്ക് മറ്റൊരു രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാനായിട്ട് പറ്റുന്നതും എൻ്റെ വ്യൂവേഴ്സിനായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജി ഐ സി എന്ന് പറയുന്നത് പേരൻസ് അതായത് ഫണ്ട് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണെന്ന് പേരൻസ് തന്നെ കുട്ടികളെ അവെയറാക്കുക കാരണം ബേസിക്കലി പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് ഈ പറയുന്ന അക്കൗണ്ടുകൾ പേരൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണെന്ന് ഉള്ള ഒരു ബേസിക് പിക്ചർ ഇല്ല സോ ഈ കിട്ടുന്ന അറുന്നൂറോ എഴുന്നൂറോ ഡോളർ ഇവിടെ ചിലവാക്കപ്പെടുന്നത് ഇങ്ങനെയുള്ള പല പല ആവശ്യങ്ങൾക്ക് അപ്പോൾ അവരതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫ്രീ ഗ്രാൻസ് ആയിട്ടാണ് അപ്പോൾ എപ്പോഴും നിങ്ങൾ സ്റ്റുഡൻസ് ആയിരിക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദാറ്റ് സംതിങ് ലൈക്ക് യു നോ യുവർ പാരൻസ് കോൺട്രിബ്യൂട്ടഡ് അപ്പോൾ ഈ ഒരു ആസ്പെക്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ള ഒരു ഭാഗമുണ്ട് പറയാനുണ്ടായ സാഹചര്യം എനിക്ക് ഒരുപാട് ക്ലയൻസുമായിട്ട് എക്സ്പോസ്ഡ് ആണ് സോ ഐ ഹിയർ ദാറ്റ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഫ്രീ മണി ആയിട്ട് മാർക്കറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന ജി ഐ സി എന്ന് പറയുന്നത് ജി ഐ സിയുടെ റിട്ടേൺസിനെ പറ്റി എപ്പോഴെങ്കിലും ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെൻറ്റിലോ അല്ലെങ്കിൽ സോറി ഡെബിറ്റ് കാർഡ് സ്റ്റേറ്റ്മെൻറ്റിലോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടില്ല വാട്ട് ഡു യു ഫീൽ ഞാൻ ആക്ച്വലി ഞാൻ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ ശ്രദ്ധിക്കണം എന്ന് എനിക്കറിയാം പക്ഷേ ഞാനത് ശ്രദ്ധിക്കാൻ ഞാനത് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എന്ന നിലയിൽ നിങ്ങൾ ഞാൻ ഈ ചോദിക്കാനുണ്ടായ സാഹചര്യം ടെൻ തൗസൻഡ് ഡോളേഴ്സ് ഓൾമോസ്റ്റ് വൺ ആൻഡ് ഹാഫ് ഇയറിലേക്കാണ് നിങ്ങളൊരു ജി എസ് സിയിലേക്ക് മാറ്റിവെക്കുന്നത് ഞാനുൾപ്പെടെ ഞാനൊരു എക്സ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ പോലും അന്ന് ചിന്തിക്കാതിരുന്ന ഒരു ആസ്പെക്റ്റ് ആണ് ഈ പറയുന്ന റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അതായത് ഇത്രത്തോളം തുക പതിനായിരം ഡോളറോളം നിങ്ങൾ ഒരു വർഷം മാറ്റി മാറ്റിവെക്കാൻ തയ്യാറാകുന്നു എത്രത്തോളം റിട്ടേൺ കിട്ടുന്നുണ്ട് എന്ന് ചിന്തിക്കാൻ ഒരിക്കലും ആ ഒരു പേഴ്സ്പെക്റ്റീവില് സ്റ്റുഡൻസ് തിങ്ക് ചെയ്യുന്നില്ല എന്തായിരിക്കും അതിനുള്ള കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ അക്കൗണ്ടുകൾ എന്താണെന്നോ അതിൻ്റെ ഇതിൻ്റെ യൂസ് എന്താണെന്നോ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഗവൺമെൻറ് കൊടുക്കുന്ന പൈസയല്ല നമ്മുടെ പാരൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പൈസയാണ് എന്നത് പറയെന്നുള്ളൊരു കോൺസെപ്റ്റ് പോലും ആൾക്കാർ അറിയുന്നില്ല അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരിക്കലും നമ്മൾ അത്രയും ചിന്തിക്കാത്ത സ്ഥിതിക്ക് ഒരിക്കലും നമുക്ക് റേറ്റ് ഓഫ് റിട്ടേണിനെ കുറിച്ച് ചിന്തിക്കാൻ ചാൻസ് വളരെ കുറവാണ് ആൻഡ് എനിക്ക് ചേട്ടൻ്റെ അടുത്ത് കാര്യം ചോദിക്കാനുള്ളത് ഇപ്പം ഇത് നമ്മൾ ഈ ജി ഐ സി അക്കൗണ്ടിലേക്ക് ഇടുന്നു ഇതിൻ്റെ ഇൻട്രസ്റ്റിന് റേറ്റ് ഓഫ് ഇൻട്രേനെ കുറിച്ച് ചേട്ടാ ഇപ്പോൾ പറഞ്ഞു ഇത് ടാക്സബിൾ ആണ് തീർച്ചയായിട്ടും ഡിപ്പെൻ്റിങ് അപ്പോൺ വേറിയൊപ്പൂട്ട് ഇത് ടാക്സബിൾ ആണ് രജിസ്റ്റേർഡ് അക്കൗണ്ട് നോൺ രജിസ്റ്റേർഡ് അക്കൗണ്ട് എന്ന് പറയുന്ന രണ്ട് ആസ്പെക്ട് ഉണ്ട് ഇവിടെ ഇപ്പോൾ സ്റ്റുഡൻസിന് മാത്രം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് അല്ല ഈ പറയുന്ന ജി ഐ സി എന്ന് പറയുന്നത് വർക്ക് പെർമിറ്റ് ഹോൾഡേഴ്സിനും പെർമനൻറ്റ് റെസിഡൻസിനും സിറ്റിസൺസിനും ഓപ്പൺ ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ് ഈ ജി ഐ സി എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ജി ഐ സിയുടെ ആസ്പെക്ട്സ് നിങ്ങൾക്ക് ഏത് സിനാരിയോയിലും യൂസ് ചെയ്യാം അതിൽ രജിസ്റ്റേർഡ് അക്കൗണ്ട് ആണോ അതോ നോൺ രജിസ്റ്റേർഡ് അക്കൗണ്ട് ആണോ എന്ന ബേസിസിൽ ദിസ് വിൽ ബി ടാക്സബിൾ മാർജിനൽ ടാക്സ് റേറ്റിൻ്റെ ബേസിസിലാണ് ഇതിന് ടാക്സ് വരുന്നത് ഓക്കെ അതാ ഒരു എക്സ്പ്ലനേഷൻ ഡീപ്പായിട്ട് പോയിട്ടുണ്ടെങ്കിൽ കാലണ്ടർ ഇയറിൽ എന്താണോ നിങ്ങളുടെ ടാക്സബിൾ മാർജിൻ അതാണ് മാർജിനൽ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും യു വിൽ ബി ടാക്സ്ഡ് ഓക്കെ ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത് എനിക്കിപ്പം കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ കുറച്ചും കൂടി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് എനിക്ക് പൈസ സേവ് ചെയ്യാൻ ആഗ്രഹമുണ്ട് അപ്പം എനിക്ക് ഈ പറഞ്ഞ ജി ഐ സി അക്കൗണ്ടുകൾ സേവ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് നമുക്കതിന് വേറെ ഓപ്ഷൻസ് ഉണ്ടോ തീർച്ചയായിട്ടും ഇതെന്ന് പറയുന്നത് ഫനാൻസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ഒരു ഡീപ്പർ നോളജ് ആവശ്യമുള്ള കാര്യമാണ് എന്ത് തന്നെ സജഷൻസ് ഞാനിപ്പോൾ പറഞ്ഞാലും ഒരു ക്ലയൻറ്റിൻ്റെ നീഡെന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങളൊരു ഷോർട്ട് ടൈം ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് സേവ് ചെയ്യുന്നതാവാം അപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസിൽ കൂടെ കടന്നു പോയൊരു വ്യക്തിയാണ് ഞാനും അതുകൊണ്ട് തന്നെ പ്രൈമറി എയിം എന്ന് പറയുന്നത് ഒരു ഫീസ് അടയ്ക്കുക ഒരു ഉദ്ദേശമായിരിക്കും ആ സാഹചര്യത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഗ്രോത്തോ റേറ്റ് ഓഫ് റിട്ടേണോ അവിടെ ഒരു കൺസേൺ അല്ല ആ സാഹചര്യത്തിൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് നോട്ട് ദ പ്ലേ നോ നോട്ട് ദ ആപ്റ്റ് തിങ് ദാറ്റ് യു ആർ ലുക്കിംഗ് ഫോർ അപ്പോൾ അവിടെ യു നീഡ് ടു പാർക്ക് ദാറ്റ് മണി സംവേർ അതിനൊരു ഒരു ചെറിയൊരു റിട്ടേൺ കിട്ടിയാൽ യു വിൽ ബി ഹാപ്പി സോ ദാറ്റ്സ് അൻറ്റയർലി ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സ് ഇനി അവിടെ ഒരു മിഡ് ടൈം ഗോൾസ് ഉള്ള ആളുകളുണ്ട് അതായത് എനിക്കൊരു വണ്ടി മേടിക്കാനായിട്ട് മേ ബി കമ്മിങ് ടു ടു ഫൈവ് ഇയേഴ്സിൽ യൂസ് ചെയ്യാനുള്ള ഒരു അക്കൗണ്ട് ആണെന്നുള്ള ഒരു ആസ്പെക്റ്റ് ചിന്തിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ആ ഒരു ഒരു സാഹചര്യത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് ദാറ്റ്സ് എ മിഡ് ടൈം ഗോൾ അപ്പോൾ എന്തവർക്ക് ചെയ്യാൻ പറ്റും പ്രോപ്പറായിട്ടുള്ള ഒരു ഫണ്ടുകൾ ഡിസൈഡ് ഡിസൈൻ ചെയ്ത് സേവ് ചെയ്യാൻ പറ്റും ഇനി അതുപോലെ തന്നെ ലോങ് ടൈം ഗോൾസിലേക്ക് ചിന്തിക്കുന്ന ആളുകളുണ്ട് മേ ബി മോർ ദാൻ ഫൈവ് ഇയേഴ്സ് ഇപ്പോൾ എൻ്റെ ഒരു സാഹചര്യം നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇൻറ്റർനാഷണൽ ആയിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന സാഹചര്യം തൊട്ട് ചെറിയ തുക ലോങ് ടൈം ഗോൾസിന് വേണ്ടി ഫിക്സഡ് അസെറ്റ്സിന് വേണ്ടി ഞാൻ സേവ് ചെയ്യാൻ ട്രൈ ചെയ്യുമായിരുന്നു അപ്പോൾ അവിടെ നമുക്ക് പോർട്ട്ഫോളിയോസ് ഇൻട്രഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇത് എപ്പോഴും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് യൂസ് ചെയ്യാമെന്നുള്ള ഒരു ആസ്പെക്റ്റ് ആണ് ഓക്കെ അപ്പം ഫിനാൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റാണ് അതിൽ എത്രത്തോളം നേരത്തെ നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കുമോ അത്രത്തോളം അഡ്വാൻറ്റേജ് അവിടെയുണ്ട് അപ്പോൾ ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻറ്റ് ആയിരിക്കും സേവിങ്സ് തുടങ്ങാൻ പാടില്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല സി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ ദ വി ബോൺ ദ ഫേസ്റ്റ് ഫിനാൻസ് എന്ന് പറയുന്നത് നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ളത് ആ ഒരു ഫിഗി ബാങ്ക് കോൺസെപ്റ്റ് ആണ് നാടൻ ഭാഷയിൽ എന്താണെന്ന് പറയുന്നത് നമ്മൾ പൈസ വെക്കുന്നത് അതെ മലയാളത്തിൽ പറഞ്ഞാൽ ശരിയല്ലേ ദാറ്റ്സ് ഫിനാൻസ് എക്സ്പീരിയൻസ് നമ്മുടെ പേരൻസ് നമ്മുടെ പപ്പ അമ്മ നമുക്ക് പറഞ്ഞു തന്ന ബാങ്കിങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇനി അതിന് പുറമേ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും എല്ലാവരും ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് ഹോൾഡേഴ്സ് ആയിക്കോട്ടെ ബാങ്കിങ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് മാത്രമാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സെപ്പറ്റി തിങ്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ശരിയാണോ അല്ലെങ്കിൽ കറക്റ്റ് അതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കണം ഇതിലൊരിക്കലും എല്ലാ കോൺസെപ്റ്റ്സും ബാങ്ക് ബാങ്ക് എന്നൊരു ആസ്പെക്റ്റിലേക്ക് ചിന്തിക്കാതെ ഇഫ് യു വിഷ് ടു ഇൻവെസ്റ്റ് മണി യു നോ യു റിസർച്ച് എ ലോട്ട് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് വെൽ സിമ്പിളേഴ്സ് വാട്ട് അബ്സ്റ്റോക്കേഴ്സ് വാട്ട് ഇൻട്രാർ ഈസ് അപ്പോൾ പർപ്പസിനെ ബേസ് ചെയ്ത് യു ട്രൈ ടു ഇൻവെസ്റ്റ് യുവർ മണി ഇൻ ദ റൈറ്റ് പ്ലേസ് ഓക്കെ അപ്പോൾ ഒരിക്കലും ഒരു ഒരു ലൈസൻസ്ഡ് ഫിനാൻഷ്യൽ പ്രൊഫഷണൽ എന്ന നിലയിൽ നമ്മൾ ഈ ഒരു ആസ്പെക്ട് തിങ്ക് ചെയ്യുമ്പോൾ നിങ്ങളെപ്പോഴും അപ്പോൾ ഞാനൊരു സജഷൻ കൊടുക്കുവാണെങ്കിൽ ക്ലയൻറ്റിൻ്റെ ഒരു നീഡ് അനാലിസിൻ്റെ ബേസിസിലായിരിക്കും ഒരു സജഷൻസ് അവർക്കുണ്ടാവുക ഓക്കെ സി ഇമാജിൻ നിങ്ങളൊരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റാണ് ഒരു ക്ലയൻറ്റ് ആസ്പെക്റ്റിൽ നിന്നുവാണെന്നുണ്ടെങ്കിൽ ഐ എൽ ബി അനലൈസിങ് യുവർ നീഡ്സ് ഓക്കെ

ടു മേക്ക് ദാറ്റ് ക്യാഷ് ഫ്ലോ കം ഇൻ അത് നിങ്ങൾ ഡിറ്റർമൈൻ ചെയ്യേണ്ട ഒരു ഫാക്റ്റാണ് അതെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് എന്ന നിലയിൽ മേ ബി യു ഡു വൺ ജോബ് ടു ഡു ടു ജോബ്സ് ഇറ്റ് ഡസൻ റിയലി മാറ്റർ അൾട്ടിമേറ്റ്ലി യു ഹാവ് ടു ഹാവ് സം കൈൻഡ് ഓഫ് സേവിങ്സ് സോ മൈ ഓഫീസ് ആക്ച്വലി ട്രെയിൻസ് പീപ്പിൾ ടു സേവ് മണി ഓക്കെ അവിടെ നിങ്ങൾ എൻ്റെ അക്കൗണ്ടിൽ സേവ് ചെയ്യാനല്ല ഞാൻ പഠിപ്പിക്കുന്നത് യു സേവ് ഇറ്റ് ഓൺ യുവർ ഓൺ അക്കൗണ്ട് ബട്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ മണി വർക്ക്സ് ഓക്കെ അതുപോലെ തന്നെ ഞാൻ വന്ന സമയത്ത് എൻ്റെ ജി ഐ സി ലിമിറ്റ് എന്ന് പറയുന്നത് ടെൻ തൗസൻഡ് ഡോളേഴ്സ് ആയിരുന്നു ഇപ്പം അത് ട്വൻറ്റി തൗസൻഡ് ഡോളേഴ്സ് ആയിട്ടുണ്ട് അപ്പം അതിനകത്ത് എങ്ങനെയാണ് ചേട്ടൻ എൻ്റെ ഒപ്പീനിയൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ കാനഡയിലോട്ട് വരുന്നത് ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഏകദേശം അറുനൂറ്റി മുപ്പത്തിരണ്ട് ഡോളർ ആയിരുന്നു ജി ഐ സി ഐ ഓ ഓ ഓ ഓൾസോ പുട്ട് സംവെയർ അറൌണ്ട് ടെൻ തൗസൻഡ് ഡോളേഴ്സ് നോട്ട് ക്ലോസ് ടു ടെൻ തൗസൻഡ് ബട്ട് സംവെയർ അറൌണ്ട് ഓക്കെ എക്സാക്റ്റ് എമൗണ്ട് എനിക്ക് ഓർമ്മയില്ല ബട്ട് ആ ഒരു സിനാരിയോയിൽ ഞങ്ങൾ നോക്കുവാണെങ്കിലും അന്ന് ഒരു ലോഫ് ഓഫ് ബ്രെഡിന് മേ ബി വൺ ഡോളർ വൺ ഡോളറിൽ താഴെ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഗ്യാസിലേക്ക് വരട്ടെ നാൽപ്പത്തി ആറ് സെൻറ് തൊട്ടുള്ള ഒരു തുകയിലായിരുന്നു ഞാൻ ഗ്യാസ് അടിച്ചുകൊണ്ടിരുന്നത് കാനഡയിൽ വന്ന ഒന്നര വർഷം ഒന്നര മാസത്തിനുള്ളിൽ ഐ കുഡ് ബൈ എ കാർ അപ്പം അതിന് ഗ്യാസ് എന്ന് പറയുന്നത് ജസ്റ്റ് ടു സെൻസ് ആയിരുന്നു വാട്ട്സ് ദ പ്രൈസ് ഓഫ് ദ ഗ്യാസ് ദാസ് പെർ ലിറ്റർ ഓക്കെ ഇന്ന് എത്രയാണ് അതിന് കോസ്റ്റ് സിക്സ് ഡോളേഴ്സ് ഞാൻ വന്ന സാഹചര്യത്തിൽ മുന്നൂറ് മുന്നൂറ്റി അൻപത് ഡോളർ ആയിരുന്നു ഒരു റൂമിനുള്ള റെന്റ് വാട്സ് ദ സിറ്റുവേഷൻ ആവും ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ് ഫൈവ് ഹൺഡ്രഡ് ട് സിക്സ് ഹൺഡ്രഡ് സി അപ്പോൾ അവിടെയൊരു ഹ്യൂജ് ഡിഫറൻസസ് ഓൾറെഡി വന്നിട്ടുണ്ട് അല്ലേ ഇപ്പോൾ ആയിട്ട് പുതിയതായിട്ട് കാനഡയിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഏത് സ്റ്റാറ്റസിലുള്ളവരാണെങ്കിലും വരുമ്പോൾ യു സി ദർസ് എ ഡിഫറൻസ് ഇൻ ദാറ്റ് ലിവിങ് സിറ്റുവേഷൻ ആ എക്സ്പെൻസസിൽ ഒരുപാട് റൈസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ലൈഫ് തുടങ്ങുമ്പോൾ യു ഹാവ് ടു ഹാവ് ദാറ്റ് ബാക്കപ്പ് അപ്പോൾ അന്ന് ടെൻ തൗസൻഡ് ഡോളർ ആയിരുന്നെങ്കിൽ ദ കോസ്റ്റ് ജസ്റ്റ് ഡബിൾഡ് വി മീൻസ് ലിവിംഗ് എക്സ്പെൻസസ് ഒരുപാട് മുകളിലോട്ട് പോയിട്ടുണ്ട് ആ സാഹചര്യത്തിലാണ് ഈ തുക കൂടി വന്നത് അപ്പം ചേട്ടാൻസ് കൂടി ജോലിക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതാണ് പക്ഷേ ജി ഐ സി എന്ന് പറയുന്ന ആസ്പെക്ട് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരാളെ ആളുടെ ഒരു പിക്ചറിലാണ് വിറ്റ്സ് ട്വന്റി തൗസൻഡ് സോ ഒരു സോളിഡ് ആൻസർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റുപാടുള്ള ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട് ഈവൻ ജോലിയുള്ള ആളുകൾക്ക് പോലും ഈ എക്സ്പെൻസസ് മീറ്റപ്പ് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ പുതുതായിട്ട് കാനഡയിലോട്ട് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദിസ് ഹെൽപ്സ് അലോട്ട് അപ്പോൾ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിൽ എടുക്കുക കാരണം ലൈഫ് കാനഡയിൽ തുടങ്ങുമ്പോൾ യു ഹാവ് ടു ഹാവ് ഇനഫ് ക്യാഷ് ഫ്ലോ വിത്ത് യു ഓവർആാൽ യു വിൽ ബി സ്ട്രഗ്ലിംഗ് ഫോർ ഫുഡ് വാട്ടർ യുനോ ഓർ എ പ്ലേസ് ടു സ്റ്റേ അപ്പോൾ ആ പ്രോപ്പർ ഫണ്ടിങ് അവിടെ വരുമ്പോഴേക്കും ഇത് ഹെൽപ്ഫുൾ ആണ്

അത് പിന്നെ മാസം മാസം നമുക്ക് സെവൻ ഹൺഡ്രഡ് ഡോളേഴ്സ് വെച്ച് കിട്ടുവരും ഓക്കെ അപ്പോൾ പുതിയൊരു അപ്ഡേറ്റിൽ അത് വന്നിരിക്കുന്നത് ഫോർ തൗസൻഡ് ഡോളർ ഇനീഷ്യലി ഓക്കെ അതിനുശേഷം മന്ത്ലി അതിൻ്റെ ഡബിൾ ക്ലോസ് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡിപ്പെൻഡിങ് അപ്പോൾ ദ ബാങ്ക് ഓരോ ബാങ്കിൻ്റെയും ആ ഒരു ഒരു ക്രൈറ്റീരിയനെ ബേസ് ചെയ്തുകൊണ്ട് ഈ എമൗണ്ടിൽ ഒരു വേരിയേഷൻസ് അവിടെ വരും എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് ഒരു മന്ത്ലി സർവൈവ് ചെയ്യാനുള്ള കോസ്റ്റ് കവർ ചെയ്യുന്ന ഒരു ആസ്പെക്റ്റിലാണ് ജി ഐ സീസ് വരുന്നത് ഓക്കെ അപ്പോൾ നിലവിൽ നല്ലതാണോ എന്ന് ചോദിച്ചാൽ അക്കോഡിംഗ് ടു ദ കറണ്ട് സിനാരിയോ ദാറ്റ് ഇസ് റിയലി ഗുഡ് കാരണം സ്ട്രഗിൾ ചെയ്യുന്നതിനാൽ ഒരുപാട് ബെറ്റർ ആണ് യു ഹാവ് അറ്റ്ലീസ്റ്റ് സം മണി വിത്ത് യു ഓക്കെ അത് ഈ ആയിരത്തി നാനൂറ് ഡോളർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഡോളേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് വന്ന് നമുക്കിപ്പോൾ ഒരു ജോലി ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ഒന്ന് ആവറേജ് നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യാനുള്ള പൈസയാണ് ഈ ആയിരത്തി നാനൂറ് ഡോളർ അതായത് എൻ്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ട്രെയിനേഴ്സും പറയുന്നത് നമുക്കിവിടെ പട്ടിണി നടക്കണമെങ്കിൽ നമുക്ക് ആയിരം ഡോളർ വേണം ഒരു മാസം സർവൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും വേണം അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ ആയിരത്തി നാനൂറ് ഡോളർ എന്ന് പറയുന്നത് അത് വലിയ എമൗണ്ട് ആകണം ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ സി ഞാൻ കാനഡയിലോട്ട് വരുന്ന സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സ്പെൻസസ് കമ്പാരറ്റീവലി കുറവായിരുന്നു ഓക്കെ സി ഇന്നത്തെ ഒരു എക്സ്പെൻസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു റെൻറ്റ് ഒരു റൂം റെൻറ്റിന് ക്ലോസ് ടു ഫൈവ് ഹൺഡ്രഡ് ഡോളേഴ്സ് വേണം അതെ ഒരു ഗ്രോസറീസ് നിങ്ങൾ എത്രത്തോളം കട്ട് ചെയ്താലും ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് ഡോളേഴ്സ് ഒരു ഇൻഡിവിജ്വലിന് വേണം കംസ്റ്റ് ഹൺഡ്രഡ് ഇനി യൂസ് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ടു ഹൺഡ്രഡ് ഡോളർ ഇനി ചില ആളുകൾക്ക് ബസസ് പബ്ലിക് ട്രാൻസ്പോർട്സ് അവൈലബിൾ അല്ലാത്ത സ്ഥലങ്ങളിൽ എന്താണ് ഉപയോഗിക്കാൻ പറ്റുക റൈഡ്സ് ആവശ്യം ഉണ്ടാകും അവിടെ ഊബർ ലിഫ്റ്റ് പോലെയുള്ള ആപ്പുകളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും അപ്പൊ ഇവിടെയൊക്കെ പ്രൈസസ് കോസ്റ്റ് ഇൻവോൾവ് ആണ് ഇനി ഇതിന് പുറമെയാണ് നമ്മുടെ ഫീസ് വരുന്നത് ഫോൺ ബില്ല് വരുന്നത് അപ്പൊ ഇവയെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ യുനോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു നീഡ് ദാറ്റ് മണി ഫോർ ദ സർവൈവൽ വരുന്ന പാടെ ഇവിടെ ജോലി എന്ന് പറയുന്ന ആസ്പെക്ട് ചിന്തിക്കാൻ പറ്റുമോ ഇല്ല തീർച്ചയായിട്ടും ഇല്ല സോ യുഡ് ബാക്ക്സ് വൈ യു ഹാവ് ജി ഐ സിസ്റ്റുഡൻ്റ് ആയിരിക്കെ ആ ഒരു ജി ഐ സിസ് ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇമാജിൻ വന്ന ഒരു നാല് മാസം നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ടില്ല വാട്ട് സിറ്റുവേഷൻ അപ്പോൾ അവിടെ നാലു മാസം അഞ്ചു മാസം ജോലി കിട്ടാത്ത ഫ്രണ്ട്സ് ഉണ്ടോ കൂടുതൽ വി സോ ജി ഐ സി എന്ന് പറയുന്ന ആ ഒരു ആസ്പെക്ടി ചിന്തിക്കുമ്പോൾ അപ്പൊ അവിടെ ജി ഐ സിയുടെ ഒരു കൈൻഡ് ഓഫ് സേവിങ് ഇനി ജി ഐ സിക്ക് പുറത്ത് കുറച്ച് പൈസ അഡീഷണൽ ആയിട്ട് നമ്മൾ ബാക്കി കരുതുന്നതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം എന്താണ് യു ഫീൽ ഇറ്റ് സോ ജി ഐ സിക്ക് പുറമെ ഇഫ് യു ക്യാൻ ഹാവ് സം മണി വിത്ത് യു

No problem. So hope you guys got some you know good aspect of GICs and why do you need G I C? Hope it helps. Thank you.